ഒരു അടിപൊളി ഡി ജെ പാർട്ടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ആ ഡി ജെ പാർട്ടി ആദ്യം നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം. അടിപൊളിയായിട്ടില്ലേ? ഇത് കണ്ണൂരിലെ ഗണേശോത്സവമാണ്. വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ഗണേശോത്സവം നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ തന്നെ ആഘോഷിക്കണം. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വിശ്വാസം അത് ഓരോ ആൾക്കാരുടെയും വ്യക്തിപരമായ കാര്യമാണ്, അതിൽ നമ്മൾ കൈകടത്താൻ പാടില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ആദ്യം ബാക്കിയും കൂടി ഒന്ന് കാണ്, എന്നിട്ട് ഞാൻ പറയാം. ഗണേശോത്സവമാണ് കാണുന്നത്. ഈ ഗണേശന്റെ പിന്നാലെ ആരുമില്ല, പക്ഷേ ഈ വരുന്ന ഡി ജെ വണ്ടിക്ക് പിന്നാലെ എല്ലാരും ഉണ്ട്. കണ്ടോളൂ. മാറ്റങ്ങൾ നല്ലതാണ്. എല്ലാ മാറ്റങ്ങളും അതിര് കടക്കുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. ഇത് പറയാൻ കാരണം, ശരിക്കും ഗണേശോത്സവത്തിന് ഇതുപോലെയുള്ള സോങ്സ് ഒക്കെ ആണോ വേണ്ടത്? ഓരോ പാട്ടിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കേൾക്കുമ്പോഴാണ് ഭംഗി കൂടുതൽ ഉണ്ടാവുന്നത്. ഇതിന് എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഗണേശോത്സവത്തിന് ഇതുപോലെയുള്ള പാട്ടുകൾ വെച്ച് ഡാൻസ് ചെയ്യണമെന്നുള്ളത്? സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ദൈവത്തിനോടുള്ള വിശ്വാസം പോലും പോയി പോകുന്നത് ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ കാണുമ്പോഴാണ്. നമ്മുടെ മനസ്സിലുള്ള ദൈവങ്ങൾ ഇപ്പോൾ ഡി ജെ കൃഷ്ണനായിട്ടും കാർട്ടൂൺ ക്യാരക്ടറായിട്ടും സ്റ്റേജ് ഷോകളിൽ ദൈവരൂപങ്ങളായിട്ടൊക്കെയാണ് കാണുന്നത്. വരും തലമുറയ്ക്ക് ദൈവങ്ങളോടുള്ള വിശ്വാസം കുറയുവാണോ കൂടുവാണോ ഇതുകൊണ്ടുണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല. ആചാരങ്ങളൊക്കെ നല്ലതാണ്, ഞാൻ ഈ പാട്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഗണപതിക്ക് പിന്നാലെ ആരുമില്ല, ഒറ്റയ്ക്ക് പോവാണ്. പാവ ആൾക്കൂട്ടം മുഴുവൻ ദാ ഇതിന് പിന്നാലെയാണ്. അപ്പൊ എനിക്ക് സംശയം തോന്നിയതാണ്, ഡി ജെക്ക് വേണ്ടി വന്ന ഡി ജെ പാർട്ടിക്ക് വേണ്ടി വന്നതാണോ അതോ ഗണേശനെ കാണാൻ വന്നതാണോ? നമ്മുടെ മനസ്സിൽ ആരും കാണാതെ ഉറങ്ങിക്കിടക്കുന്ന ചില കലാരൂപങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണിതല്ലേ. അതെല്ലാവരും നന്നായിട്ട് കാണിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. ആഘോഷിക്കണമല്ലോ. നല്ല പാട്ടല്ലേ കേൾക്കുന്നത്? അപ്പം ആരായാലും അറിയാതെ ഒന്ന് ചുവട് വെച്ചു പോവും. എന്തരുടെ ഇതൊക്കെ, ഇതെല്ലാം കണ്ട് അന്തം വിട്ട് വരുന്ന ഗണപതി.
നമുക്ക് കഷ്ടകാലം വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തിനോട് പറയാറില്ലേ, ദൈവമേ എന്തിനാ എനിക്ക് ഈ വിധി തന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എന്നോട് ഈ ക്രൂരത എന്നൊക്കെ. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ദൈവം ഇപ്പോൾ മനുഷ്യനോട് ചോദിക്കുന്നുണ്ടാവും, എന്തിനാടേ എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത്. എന്തായാലും പാട്ടും ഡാൻസും തകൃതിയായി നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞു. Yes, we are part of this universe.